നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് ലബനനും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതും ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതും. പക്ഷേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അത് ലംഘിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലബനൻ ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചതായി എന്ന ആരോപണവുമായി ലബനൻ സൈന്യം രംഗത്ത് വന്നിരിക്കുന്നു. തെക്കൻ ലബനനിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈന്യം 6 വട്ടം വെടി ഉതിർത്തു എന്നാണ് ലബനൻ സൈന്യത്തിന്റെ ആരോപണം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ തെക്കൻ ലബനനിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങിയ ലബനീസ് വംശജർക്ക് നേരെ വെടിയുതിർത്തു എന്ന ആരോപണമാണ് സൈന്യം ഉന്നയിക്കുന്നത്. വീടുകളിലേക്ക് മടങ്ങുന്നവർക്കൊപ്പം ഹിസ്ബുള്ള പോരാളികൾ ഉണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത്. അതിനിടെ ഇസ്രായേൽ സൈന്യം വീണ്ടും തെക്കൻ ലബനനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഗ്രാമങ്ങളിൽ നിന്ന് ലബനൻ ജനതയോട് വിട്ടുനിൽക്കണമെന്ന ഒരു നിർദ്ദേശവും ഇസ്രായേൽ സൈന്യം പുറപ്പെടുവിച്ചിരിക്കുന്നു. മുമ്പ് അധിനിവേശം നടത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്നാണ് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം ലബനൻ ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തെക്കൻ ലബനനിലെ 62 ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിനെതിരെയും ഇസ്രായേലി സൈനിക വക്താവ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലബനനിൽ മിഡ് റേഞ്ച് റോക്കറ്റുകൾ സൂക്ഷിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന സൗകര്യം തങ്ങളുടെ വ്യോമസേന തകർത്തുവെന്ന് ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയുണ്ടായി. മാത്രമല്ല ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘനം ഹിസ്ബുള്ള നടത്തി എന്നൊരു ആരോപണവും കൂടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് മുൻകൈ എടുത്തത് അമേരിക്കയും ഫ്രാൻസുമായിരുന്നു. സ്ഥാനമൊഴിയാനിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയായിരുന്നു വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേരിക്കയും ഫ്രാൻസും മുൻകൈ ഏറ്റെടുത്ത് രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറിലെ ധാരണകൾ 10-1 ഭൂരിപക്ഷത്തോടെയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകരിച്ചത്. ഇതോടെ ഇസ്രായേലിലെ പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഏതാണ്ട് 14 മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. നിലവിലെ കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ലബനനിൽ നിന്ന് പിൻവാങ്ങും. ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ പിന്മാറും. ഇതോടെ IDF ലബനനിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങും. വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ലബനൻ സൈന്യം ഇസ്രായേലുമായുള്ള അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, അതുപോലെ തന്നെ ലിദാനി നദിയുടെ തെക്ക് ഭാഗത്ത് ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കുക, അതിന് 5,000 സൈനികരെങ്കിലും വിന്യസിക്കുക എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഈ വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയും ഒരു ബഹുരാഷ്ട്ര സമിതിയും ഹിസ്ബുള്ളയുടെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നത് വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള അത് ലംഘിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ലബനൻ സൈന്യം IDF ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.